നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിതമായി ശക്തമായ മിന്നൽ, പിന്നാലെ വലിയൊരു ശബ്ദവും. മുംബൈ നടുക്കിയ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. വ്യാഴാഴ്ച രാത്രി നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ, മുന്നറിയിപ്പുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഇരിക്കവെയാണ് ഇത്തരത്തിൽ ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായത്. ശരിക്കും മുംബൈ നിവാസികൾ ഭയന്ന് വിറച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ സംഭവത്തിൻ്റെ വീഡിയോ അടക്കം പങ്കുവച്ചിട്ടുണ്ട്. നഗരത്തിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയോടെ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരുന്നത്. അതായത് യെല്ലോ അലേർട്ട് എന്ന് പറയുമ്പോൾ സാധാരണ മിതമായ രീതിയിലുള്ള മഴയായിരിക്കും ഉണ്ടാകുക എന്നത് മാത്രമായിരുന്നു മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിശക്തമായ മിന്നലും ഇടിയും ഒക്കെ ഉണ്ടായി, ജനം പേടിച്ചു. അതിശക്തമായ വെളിച്ചം പുറത്തു വിടുന്ന തരത്തിലുള്ള മിന്നലും മാത്രമല്ല വലിയ മുഴക്കത്തോടെയുള്ള ഇടിയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. നിനച്ചിരിക്കാതെ ഉണ്ടായ ഈ വെളിച്ചവും ഇടിയും കണ്ട് തങ്ങൾ പേടിച്ചു പോയി എന്നും ആ പേടിച്ച് നിലവിളിക്കുന്ന ശബ്ദങ്ങളടക്കം വീഡിയോയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. രാത്രി മുംബൈയിൽ പ്രകൃതി എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലിൽ നഗരം മുഴുവൻ പ്രകാശിക്കുന്ന കാഴ്ചയാണ് രാത്രിയിലുണ്ടായത്. എന്തായാലും പ്രകൃതി തങ്ങളെ വിസ്മയിപ്പിച്ചു എന്നാണ് ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ചിലർ കുറിക്കുന്നത്. എന്തായാലും ഒക്ടോബർ മാസത്തിൽ മഴയുണ്ടാകുമെന്ന ആശങ്ക ഇപ്പോൾ മുംബൈ നിവാസികൾക്ക് ശക്തമായിരിക്കുകയാണ്. മറ്റു ചിലർ കാലാവസ്ഥാ വ്യതിയാനം മഴയുടെ സമയക്രമങ്ങളെ തകിടം മറിക്കുന്നുവെന്നതടക്കമുള്ള അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നാശം വിധിച്ച് മിൽട്ടൺ ചുഴലിക്കാറ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മിൽട്ടൺ തീവ്രത കുറഞ്ഞ കാറ്റഗറി 1 കാറ്റായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കടന്നിരിക്കുകയാണ്. കാറ്റഗറി 3 ചുഴലിയായി ബുധൻ രാത്രിയാണ് ടാമ്പയ്ക്ക് 112 കിലോമീറ്റർ തെക്ക് സിയസ്റ്റ കീക്കിന് സമീപം മിൽട്ടൺ കര തൊട്ടത്. ഫ്ലോറിഡയുടെ പടിഞ്ഞാറൻ തീരത്ത് 125 വീട് തകർന്നു. വിവിധയിടങ്ങളിൽ 14 പേരാണ് മരിച്ചത്. 33 ലക്ഷത്തോളം വീടുകളിലും ബിസിനസ് സ്ഥാപനങ്ങളും വൈദ്യുതി വിതരണം മുടങ്ങി. ഫ്ലോറിഡയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ വടക്കോട്ട് ജോർജി വരെ ഇപ്പോഴും മുന്നറിയിപ്പുണ്ട്. സൗത്ത് കരോലിന തീരത്തും കാറ്റിനെതിരെയുള്ള മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിലെ ചിലയിടങ്ങളിൽ കനത്ത മഴ ശക്തമാണ്. വരും മണിക്കൂറുകളിൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കര തൊട്ടപ്പോൾ 165 കിലോമീറ്ററായി വേഗം 28 അടി ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറി. മിന്നൽ പ്രളയമുണ്ടായി. 6 വിമാനത്താവളങ്ങൾ അടച്ചു. കനത്ത മഴയിൽ മരങ്ങൾ വ്യാപകമായി കടപുഴകി. മിൽട്ടൺ 150 അനുബന്ധ ചുഴലികൾ സൃഷ്ടിച്ചു. സെപ്റ്റംബർ അവസാനം ഫ്ലോറിഡ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നാശം വിധിച്ച ഹെലൻ ചുഴലിക്കാറ്റിന് പിന്നാലെയാണ് മിൽട്ടണും എത്തിയതെന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. കാറ്റഗറി 6 ഉൾപ്പെടുത്തിയിരുന്ന മിൽട്ടൺ പിന്നീട് ശോഷിച്ച് കാറ്റഗറി 4 പക്ഷെ പിന്നീട് അത് ശക്തി വീണ്ടും ആർജിച്ച് കാറ്റഗറി 5. കഴിഞ്ഞ ദിവസം കരയിൽ എത്തിയപ്പോഴേക്കും ഇതിൻ്റെ ശക്തി ക്ഷയിച്ച് കാറ്റഗറി 3 വീണ്ടും എത്തിയിരുന്നു. എന്തായാലും 27 ടെർണോഡുകളും അതിശക്തമായ ഒരു കൊടുങ്കാറ്റും മേഖലയെ വലിയ രീതിയിലാണ് വലച്ചത്. നേരത്തെ ഹറിക്കെയിൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന കൊടുങ്കാറ്റിനെ ആ വിഭാഗത്തിൽ നിന്ന് നീക്കിയതായി നാഷണൽ ഹറിക്കെയിൻ സെൻറ്റർ അറിയിച്ചിരുന്നു. മണിക്കൂറിൽ 75 മൈൽ വേഗതയിലായിരുന്നു കാറ്റ് വീശിയത്. ദുരന്ത മുഖത്തു നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ഫ്ലോറിഡ അതിൻ്റെ ഞെട്ടലിൽ നിന്നും മുക്തമാവുകയാണ്. സൂപ്പർ മാർക്കറ്റുകളും പെട്രോൾ സ്റ്റേഷനുകളും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് കരുതുന്നതായി ഗവർണർ അറിയിക്കുകയുണ്ടായി. കൊടുങ്കാറ്റ് ആഞ്ഞുവീശിയ ഓർലാൻഡോയിലുള്ള ഡിസ്നി ലാൻഡ് നാളെ മുതൽ തുറന്ന് പ്രവർത്തനം തുടങ്ങുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.